കോവിഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ജനം ഹെൽത്ത് കോൺക്ലേവ് ആൻഡ് എക്സ്പെർട്ട് ടോക്ക് സീരീസിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത്. ഈ ഒരു ടോക്ക് സീരീസ് വളരെ ഗംഭീരമായി തന്നെ ജനം ടി വിയിൽ പുരോഗമിക്കുകയാണ്. മൂന്നാം തരംഗം തടഞ്ഞു നിർത്താൻ എന്തൊക്കെ ചെയ്യണം എന്നതിനൊപ്പം സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ കൈപിടിച്ചുയർത്താമെന്നും ഞങ്ങൾ അന്വേഷിക്കുകയാണ്. വിവിധ മേഖലകളിലെ 300-ലധികം വിദഗ്ധരുടെ അഭിപ്രായമാണ് ഈ പംക്തിയിലൂടെ ഞങ്ങൾ ജനങ്ങളിലേക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സർക്കാർ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ ഉദ്യോഗസ്ഥർ ഈ സമയം വിനിയോഗിക്കണമെന്ന് മഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ബീന ജോസഫ് ആവശ്യപ്പെട്ടു. അങ്ങനെ ഗുണപരമായ മാറ്റങ്ങൾക്ക് ഈ സമയത്തെ പ്രയോജനപ്പെടുത്തണമെന്ന് അഡ്വക്കേറ്റ് ബീന ജോസഫിൻ്റെ നിർദ്ദേശം. എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം കോവിഡ് കാലം ഒരു ബുദ്ധിമുട്ടിലേക്ക്, കഷ്ടപ്പാടിലേക്ക് വന്നിട്ടുള്ളതാണ്. പക്ഷേ നമുക്ക് കോവിഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പോസിറ്റീവ് ചിന്തകളും നെഗറ്റീവ് ചിന്തകളും നമുക്ക് പങ്കുവയ്ക്കാം. ഞാൻ ആദ്യം നമ്മൾക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറയാം. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് വരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ആരോഗ്യ ഭയം തന്നെയാണ്. കോവിഡ് വന്നു കഴിഞ്ഞാൽ വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, അതിനുശേഷം ഉണ്ടാകാവുന്ന ഭാവിയിലെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് എന്നിവയെ കുറിച്ചെല്ലാം ജനങ്ങൾ ശരിക്ക് ആശങ്ക, വളരെയധികം ആശങ്കാകുലരാണ്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പലപ്പോഴും വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് മാറാറുണ്ട്. അതിന് പകരമായിട്ട് കൃത്യമായ നിർദ്ദേശങ്ങൾ, ഏതെല്ലാം രംഗത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതേപോലെ തന്നെ കോവിഡിന് പറ്റുന്ന ആയുർവേദ മരുന്നുകളുണ്ടോ, നമ്മളുടെ ആരോഗ്യം അല്ലെങ്കിൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് എന്തെല്ലാം രീതിയിലുള്ള നടപടികളാണ് ഓരോരുത്തരും സ്വീകരിക്കേണ്ടത്, അത് അങ്ങനെയായിട്ടുള്ള അറിവുകൾ, കൃത്യമായിട്ട് നമുക്ക് വിശ്വസിക്കാവുന്ന അറിവുകൾ ഗവൺമെൻറ് തലത്തിൽ ലഭിക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് ഹോമിയോ ഗുളികകളുണ്ടെങ്കിൽ ഹോമിയോ ഡിപ്പാർട്ട്മെൻറ്റ് അത് കൃത്യമായിട്ട് അവർ തന്നെ പറയുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്നത് കേട്ട് പിന്നെ ബാക്കി പലരും അതിനെക്കുറിച്ച് ചർച്ച നടത്തുകയും അതിനെക്കുറിച്ചുള്ള ചിന്തകൾ പല രീതിയിൽ നമുക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. അതിന് പകരമായിട്ട് കൃത്യമായിട്ട് വിശ്വസിക്കാവുന്ന രീതിയിൽ നമുക്ക് നൽകുന്ന ആരോഗ്യപരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വളരെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഗവൺമെൻറ് സർക്കാർ ജോലിക്കാർക്ക് ഏകദേശം നമ്മൾ ഒന്നുകിൽ ആദ്യമൊക്കെ തുടർച്ചയായിട്ട് ലീവ് കൊടുത്തു, പിന്നീട് അത് ആഴ്ചയിൽ 3 ദിവസമാക്കി ചുരുക്കി, അല്ലെങ്കിൽ അതിൻ്റെ അവേഴ്സ് നമ്മൾ ചുരുക്കി കൊടുത്തു. പക്ഷേ സർക്കാർ ജോലിക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് കൃത്യമായിട്ട് അവർക്ക് ശമ്പളത്തിന് യാതൊരു വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നും വരാത്തത് കൊണ്ട് തന്നെ അവർക്ക് വരാൻ വേണ്ട ബുദ്ധിമുട്ടുകൾ, അതായത് അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ, അവർക്ക് ഓഫീസിലേക്ക് എത്താനുള്ള സൗകര്യങ്ങൾ, ഏതെങ്കിലും വിധത്തിൽ അവർ കോമൺ ആയിട്ടുള്ള ഒരു ഒന്നിച്ച് ഒരേ സ്ഥലത്തു നിന്നുള്ളവർ ഒന്നിച്ച് യാത്രയോ അങ്ങനെ എന്തെങ്കിലും നോക്കിക്കൊണ്ട് ഇതുവരെ ഒരുപാട് കെട്ട് ഫയലുകൾ ശരിക്ക് തീർപ്പിലാക്കാൻ സാധിക്കാത്ത, നടക്കാത്ത ഒരുപാട് ഫയലുകൾ ശരിക്ക് നമ്മുടെ ഓഫീസിലുണ്ട്. അത് യഥാർത്ഥത്തിൽ ഈ കോവിഡ് കാലത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ തീർപ്പിലാക്കേണ്ടത്. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളാണ് ഈ ഫയലുകൾക്കകത്ത് കെട്ടിക്കിടക്കുന്നത്. അത് നിർബന്ധമായും കോവിഡ് കാലത്തേക്ക് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ സമയബന്ധിതമായി കൊണ്ട് തന്നെ ഇതുവരെയുള്ള എല്ലാ ഫയലുകളും തീർപ്പിലാക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. റോഡുകൾ പണിയെടുക്കാൻ പറ്റുന്ന സമയമാണ്. നമുക്കിതിൻ്റെ പോസിറ്റീവ് സൈഡും കൂടെ നമുക്ക് നോക്കിക്കൊണ്ട്, കാരണം തിരക്കേറിയ സമയത്തിന് പകരമായിക്കൊണ്ട് നമ്മൾക്ക് ആ സമയത്ത് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മാക്സിമം അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായമുണ്ട്.